മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിന് പിന്നിൽ വൺ റാക്കറ്റെന്ന് സൂചന. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയതായാണ് വിവരം. കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ സ്വർണം പണയപ്പെടുത്തി പണം തട്ടുന്ന വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സൂചന. കഴിഞ്ഞ മാസം പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്നതിനിടെ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിഷ്ണു കയ്യുണമ്മലും സുഹൃത്ത് സന്തോഷും പിടിയിലായിരുന്നു. പ്രധാന പ്രതി വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊണ്ടോട്ടി സ്വദേശിയാണ് സ്വർണം നൽകുന്നതെന്ന് പോലീസിന് മനസ്സിലായത്. എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ മുങ്ങുകയായിരുന്നു. അതിനിടെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്വർണപ്പണയത്തിൽ വായ്പ നൽകുന്ന സംസ്ഥാനത്തുടനീളം വേരുകളുള്ള പ്രമുഖ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മുക്കം അരീക്കോട് ശാഖകളിലാണ് തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. 2 ലക്ഷം രൂപയാണ് മുക്കം ശാഖയിൽ നിന്ന് തട്ടിയെടുത്തത്. സംഭവം പുറത്തായതോടെ 1 ലക്ഷം രൂപ തിരിച്ചടച്ച് പ്രശ്നം ഒതുക്കിയതായാണ് പറയപ്പെടുന്നത്. പോലീസ് അന്വേഷണത്തിൽ ധനകാര്യ സ്ഥാപനത്തിന് ആശങ്കയും താൽപ്പര്യക്കുറവുമാണ് പരാതി നൽകാതെ പ്രശ്നം ഒതുക്കിയതിന് പിന്നിലെന്നാണ് കരുതുന്നത്. നിലവിൽ കേസിൽ പിടിക്കപ്പെട്ടവരല്ലാത്തവരാണ് ഇത്തരത്തിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയത്. ബാങ്കുകളിലെയും ധനകാര്യ സ്ഥാപനങ്ങളിലെയും അപ്രൈസർമാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നത്. പ്രധാനമായും ഉരച്ചു നോക്കുന്ന ആഭരണത്തിന്റെ കൊളുത്ത്, ലോക്കറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്വർണമായിരിക്കുമെന്നതാണ് പ്രത്യേകത. ന്യൂസ് ബ്യൂറോ മുക്കം.